നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ന് മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് എ ടി കെ മോഹൻ ബഗാൻ മത്സരമാണ് ഐ എസ് എല്ലിൽ നടക്കാൻ പോകുന്നത്. കരുത്തരായ രണ്ട് ടീമുകളാണ് ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. നിലവിൽ മുംബൈ സിറ്റി എഫ് സി നാലാം സ്ഥാനത്തും എ ടി കെ മോഹൻ ബഗാൻ ആറാം സ്ഥാനത്തുമാണ് പോയിന്റ് ടേബിളിൽ നിലനിൽക്കുന്നത്. എന്തായാലും വാശിയേറിയ മത്സരം നടക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് ഏത് ടീം വിജയിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, എന്തായാലും ലോകകപ്പ് അടുക്കുകയാണ്. അതിന് മുന്നോടിയായി ഓരോ ആരാധകരും ഇപ്പോൾ ഓരോ താരങ്ങളുടെയും കട്ടൗട്ട് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിരാശ വാർത്ത പകരുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, അർജൻറ്റീന താരമായ മെസ്സിയുടെ ഒരു കട്ടൗട്ട് ഒടിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ കട്ടൗട്ട് എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ലോകകപ്പിൽ നിങ്ങൾ ഏത് ടീമിനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എന്തായാലും ഞാൻ അർജൻറ്റീനിയ ടീമിനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചോളം സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിന് ശേഷം സകല റെക്കോർഡ് നേടിയിരിക്കുകയാണ്. ഇരട്ട ഗോളും ക്ലബ് റെക്കോർഡുമായി സകൽ. കേരള ബ്ലാസ്റ്റേഴ്സിനായി ഐ എസ് എല്ലിൽ ഏറ്റവും അധികം മത്സരം കളിച്ച താരമെന്ന റെക്കോർഡാണ് ഇപ്പോൾ സഹൽ അബ്ദുൾ സമദ് നേടിയിരിക്കുന്നത്. സന്ദേശ് സിംഗിൻ്റെ ഈ റെക്കോർഡാണ് മലയാളി താരം തിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായി ഇവാൻ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം. ഒരുപിടി പുതിയ താരങ്ങൾ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി കളത്തിലിറങ്ങി എന്നും അതിന് കാരണം മറ്റൊന്നുമല്ല മികച്ച സ്കോഡ് ഞങ്ങൾക്കുണ്ട് എന്നത് തന്നെയാണ്. ഈ താരങ്ങളെല്ലാവരും കളിക്കാൻ അവസരം അർഹിക്കുന്നുമുണ്ട്. ലഭിച്ച അവസരം അവർ നന്നായി ഉപയോഗിച്ചാൽ എനിക്ക് സന്തോഷവുമുണ്ട് എന്നത് എടുത്തു പറയുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒരു പരിശീലകൻ എന്ന നിലയിൽ യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ ഞാൻ നിരന്തരം ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തിലെ അവസരം ലഭിക്കുന്നതോടെ ഈ താരങ്ങൾക്ക് മുന്നിൽ വലിയ ഭാവിയാണ് തെളിയുന്നതെന്നും യുവതാരങ്ങളെ വാർത്തെടുക്കാനും അവർക്ക് ഫസ്റ്റ് ടീമിൽ തന്നെ അവസരം നൽകി മികവ് തെളിയിക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് താൽപ്പര്യപ്പെടുന്നത്. എല്ലാ ഐ എസ് എൽ ടീമുകളും ഇങ്ങനെ ചിന്തിച്ചാൽ അത് ഇന്ത്യൻ ദേശീയ ടീമിന് വലിയ ഗുണം ചെയ്യുമെന്നും ഇവാൻ കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും യുവതാരങ്ങളെ മെനഞ്ഞെടുക്കുക തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കോച്ചിൻ്റെ ലക്ഷ്യമെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കി സാധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരമായ ജുവാൻ്റെ ഇന്നലത്തെ മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ടതാണ് ഇപ്പോൾ ആരാധകരെ സന്തോഷിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ജുവാൻ്റെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും താരം ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഇട്ട ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താരെയാണ് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, ഗ്രേറ്റ് നൈറ്റ്, ഗ്രേറ്റ് റിസൾട്ട്, കൺഗ്രാജുലേഷൻ ഓൺ വാട്ട് യു ഹാവ് അച്ചീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജുവാൻ്റെ ആശംസ നേർന്നിരിക്കുന്നത്. എന്തായാലും മികച്ച ഫലം, മികച്ച രാത്രി എന്ന് പറഞ്ഞ് ആശംസയൊക്കെയാണ് ജുവാൻ്റെ വന്നിരിക്കുന്നത്.